നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നഗരചതുരങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലുമെല്ലാം വൻ രാത്രി സമരങ്ങൾ ശ്രീലങ്കയിൽ പുതുചരിത്രം സൃഷ്ടിക്കുകയാണ്. ഗോട്ടാ ഗോ ഹോം എന്നാർത്ത് വിളിക്കുന്ന യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും തെരുവുകൾ കൈയടക്കി കഴിഞ്ഞു. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വീടുകളിൽ പോലും ഏത് സമയത്തും പ്രതിഷേധം സംഘടിപ്പിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കൊളംബോയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ അറബ് വസന്തത്തിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭത്തെ ഓർമ്മിപ്പിക്കും വിധം രാത്രികളിൽ ജനനിബിഡമായി കഴിഞ്ഞു. കൊളംബോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും രൂക്ഷമായ പ്രക്ഷോഭം നടക്കുന്ന നഗരം കാൻഡിയാണ്. എന്നാൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായ ശ്രീലങ്കയിൽ നിന്നും മറ്റൊരു നടുക്കുന്ന കാഴ്ചകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് നടു റോഡിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന സൈന്യവും പോലീസും. തലസ്ഥാനമായ കൊളംബോയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ പ്രത്യേക സേനാ വിഭാഗത്തെ പോലീസ് തടയുകയായിരുന്നു. പാർലമെന്റിന് സമീപം നടന്ന പ്രതിഷേധ മാർച്ചിനിടയിലേക്ക് മുഖംമൂടിധാരികളായ ഒരു കൂട്ടം സൈനികർ ബൈക്കുകളിലെത്തി. റൈഫിളുകൾ ഉൾപ്പെടെ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടഞ്ഞത് വാക്കേറ്റത്തിന് കാരണമായി. ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ചത്. സംഭവത്തിൽ കരസേനാ മേധാവി ശവേന്ദ്ര സിൽവ അന്വേഷണം പ്രഖ്യാപിച്ചു. രാജ്യത്തെ അടിയന്തരാവസ്ഥ ഇന്നലെ രാത്രി പിൻവലിച്ചിരുന്നു. രണ്ട് ദിവസമായി തുടരുന്ന ജനകീയ പ്രക്ഷോഭം ഓരോ നിമിഷവും കരുത്താർജിക്കുകയാണ്. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സഭയിൽ ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനുമാവുന്നില്ല. ശ്രീലങ്കയിൽ 41 എംപിമാർ ഭരണസഖ്യം വിട്ടതോടെ 225 അംഗ പാർലമെന്റിൽ 150 സീറ്റുമായി 2020 അധികാരത്തിലേറിയ മഹിന്ദ സർക്കാരിന് ഇപ്പോൾ 109 എംപിമാരുടെ പിന്തുണയുള്ളൂ എന്നുള്ളതാണ് സത്യം. രാജിവെച്ചൊഴിയാൻ കൂട്ടാക്കാത്ത പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ ഇന്നും പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. സർക്കാരിന്റെ ഭാവി സംബന്ധിച്ച് ഇന്ന് സഭയിൽ പ്രഖ്യാപനമുണ്ടാകും. ചുമതലയേറ്റ് ഒരു ദിവസം പൂർത്തിയാകും മുമ്പ് പ്രധാനമന്ത്രി അലി സാബ്രി രാജിവെച്ചതിന് പിന്നാലെ ധനകാര്യ സെക്രട്ടറിയും രാജിവെച്ചു. ഇതോടെ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ രാജ്യാന്തര നാണ്യ നിധിയുമായി നടക്കേണ്ട നിർണായക ചർച്ചകൾ നയിക്കാൻ ആളില്ലാതെയായി. IMF വായ്പയില്ലാതെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ശ്രീലങ്കയിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി IMF പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രതിഷേധം ശക്തമായതോടെയാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഐക്യ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസിഡന്റിന്റെ ക്ഷണം പ്രതിപക്ഷം നിരസിക്കുകയും ചെയ്തതോടെ രാജ്യത്ത് ഭരണ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഗോതബയ രാജപക്സെ മന്ത്രിസഭയിലെ 26 മന്ത്രിമാരും കൂട്ട രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. പാർലമെന്റിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്തു. രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കൂട്ടം നിയമ നിർമ്മാതാക്കൾ രംഗത്തു വന്നിരുന്നു. ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ എല്ലാ പാർട്ടികളുമായും ചർച്ചകൾ നടത്തണമെന്നും സ്പീക്കറോട് ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം ഇത് അംഗീകരിച്ചിട്ടില്ല. പ്രസിഡന്റ് ഗോതബയ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം ശ്രീലങ്കയിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചു. വിവിധയിടങ്ങളിൽ പോലീസും ജനങ്ങളും ഏറ്റുമുട്ടി. മന്ത്രി ഗെബിനി ലഗുന്ദയുടെ വീട്ടുവളപ്പിൽ ജനം തീയിട്ടു. പ്രസിഡന്റ് ഗോതബയ രാജപക്സെയുടെ ഓഫീസിനു മുന്നിൽ രാത്രി 1 മണിക്കും 5000 പ്രതിഷേധക്കാർ സമരം ചെയ്തു. സ്ഥലത്തെ എംപിമാരുടെയും MLA വീടുകൾ സമരക്കാർ വളഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വലയുന്നതിനിടെ 12 മണിക്കൂർ പവർകട്ട് കൂടി ഏർപ്പെടുത്തിയതോടെയാണ് ജനം തെരുവിലിറങ്ങിയത്. ഡീസൽ ക്ഷാമം കടുത്തതോടെയാണ് പവർകട്ട് ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചത്. മണ്ണെണ്ണ, പാചകവാതകം, മരുന്ന് എന്നിവയ്ക്കും കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇക്കൊല്ലം മാത്രം $690 കോടി വിദേശ കടം തിരിച്ചടയ്ക്കേണ്ട ശ്രീലങ്കയുടെ പകൽ നിലവിൽ $200 കോടി വിദേശ നാണയ ശേഖരം മാത്രമാണ് അവശേഷിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മാത്രം പ്രതിവർഷം ശരാശരി $200 കോടിയാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടത്. നിത്യ ചെലവുകൾക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഭരണകൂടം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായമാണ് ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രതീക്ഷ. എങ്ങനെയും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ശ്രീലങ്ക IMF നിന്ന് വായ്പ നേടാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അറബ് വസന്തം പോലെയാണ് ഈ പ്രക്ഷോഭമെന്നാണ് മുൻ പ്രസിഡന്റ് റെനിൻ വിക്രമസിംഗ പറയുന്നത്. ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി പൊരുതുന്ന നിങ്ങൾക്ക് നന്ദി എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി കൊളംബോ നഗരത്തിൽ അണിനിരുന്ന കുട്ടികൾ ആകർഷകമായ കാഴ്ചയായിരുന്നു. പ്രക്ഷോഭത്തെ വംശീയമായും വർഗീയമായും ഭിന്നിപ്പിക്കാനുള്ള രാജപക്സെമാരുടെ ശ്രമങ്ങൾക്ക് ജനകീയ ഐക്യം കൊണ്ടാണ് പ്രക്ഷോഭകർ തിരിച്ചടി നൽകിയത്. പ്രക്ഷോഭകർ തീവ്രവാദികളാണെന്ന് ഗോതബായ പറഞ്ഞെങ്കിലും ബുദ്ധ, ഇസ്ലാം, ഹിന്ദു മതവിശ്വാസികൾ ഒരുമിച്ച് അണിനിരുന്നതോടെ ആ വാദം പൊളിഞ്ഞു. എന്തായാലും ശ്രീലങ്കയിൽ വലിയ പ്രക്ഷോഭം തന്നെയാണ് നടക്കുന്നത്. ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഒത്തുചേർന്ന് അവർക്ക് വേണ്ടി തന്നെ പോരാടുകയാണ്.
ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.